ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ഭഗവാനെ ഭക്തിയോടെ സ്മരിക്കാറുണ്ട്. എല്ലാവർക്കും ഭഗവാനോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ ഒരു ചിലരെങ്കിലും വിചാരിക്കും, ഞാൻ ഭഗവാനെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനോട് ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനകൾ പങ്കുവയ്ക്കാറുണ്ട്, ദീപം തെളിയിക്കാറുണ്ട്, ഞാൻ എന്നും ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനകളൊന്നും തന്നെ നടക്കുന്നില്ല. ഞാൻ വളരെയേറെ മനോവിഷമത്തോടുകൂടിയും ശാരീരിക വിഷമത്തോടുകൂടിയും വേദനകൾ കൊണ്ട് നിറഞ്ഞതായി പോകുന്നു എൻ്റെ ഈ ജീവിതം. എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നോട് മാത്രം ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടു കൂടിയാണോ? അത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറമേ എല്ലാവരോടും ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, ഞങ്ങൾ ദീപം തെളിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചോദിക്കണം, നമ്മൾ ഭഗവാനെ ഓർക്കുന്നത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണോ എന്ന്. കാരണം ഭക്തിയിൽ നിന്നാണ് വിശ്വാസം ജനിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഭക്തിയുമുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമ്മൾ ഭഗവാനെ ഭക്തിപൂർവം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനോടുള്ള വിശ്വാസം കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഭഗവാനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒന്ന് കൂടിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടും വിശ്വാസത്തോടു കൂടിയും നമ്മൾ ഭഗവാനോട് ഏതു കാര്യങ്ങൾ ചോദിച്ചാലും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് ന്യായമായ കാര്യങ്ങളാണെങ്കിൽ, നമുക്ക് അർഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഭഗവാൻ അത് നടത്തിത്തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതിന് ഉദാഹരണമായിട്ട് ഒരു ചെറിയ കഥ കൂടി ഞാനിവിടെ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഗുരുവായൂരപ്പൻ്റെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാൾ കൂടിയാണ് ശ്രീ വില്വമംഗലം സ്വാമിയാർ എന്ന്. വില്വമംഗലം സ്വാമി പ്രത്യക്ഷത്തിൽ ഭഗവാനെ കണ്ടിട്ട് പൂജ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു സാധുവായ ബ്രാഹ്മണൻ വില്വമംഗലം സ്വാമിയെ തേടിയെത്തുന്നു. ഈ ബ്രാഹ്മണൻ സ്വാമിയോട് പറയുന്നു, സ്വാമി, അങ്ങ് ഗുരുവായൂരപ്പനെ പ്രത്യക്ഷത്തിൽ കണ്ട് പൂജിക്കുന്ന വ്യക്തിയല്ലേ? ഞാൻ കുറേ കാലങ്ങളായി ഉദരരോഗം കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. തീരാതെ ഈ വയറുവേദന, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ വയറുവേദന എന്ന് മാറുമെന്ന് അങ്ങ് ഗുരുവായൂരപ്പനോട് ചോദിച്ച് പറയുക എന്ന് പറയും. ഇത് കേട്ട വില്വമംഗലം സ്വാമിയാരോ ആ സാധു ബ്രാഹ്മണനോട്, ശരി, ഞാൻ ഗുരുവായൂരപ്പനോട് അങ്ങയുടെ വയറുവേദനയുടെ കാര്യം പറയാം, അതിന് എന്താണ് പരിഹാര മാർഗം എന്നും ഞാൻ ചോദിച്ച് പറയാമെന്ന് വാക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്വാമി ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നു, ആ ബ്രാഹ്മണൻ്റെ വയറുവേദനയ്ക്ക് എന്താണ് കാരണമെന്ന്. ഇതിന് മറുപടിയായി നമ്മുടെ ഗുരുവായൂരപ്പൻ വില്വമംഗലം സ്വാമിയോട് പറയുന്നു, കർമ്മ ഫലങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉദരരോഗത്തിന് ഒരു കാരണമെന്ന്. ഇത് ജന്മജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ വിട്ടുപോവുകയുള്ളൂ എന്നും പറയുന്നു. ഇതേപോലെ തന്നെ സ്വാമി ആ സാധു ബ്രാഹ്മണനോട് പറയുന്നു, താങ്കളുടെ കർമ്മഫലം കൊണ്ടാണ് താങ്കൾക്ക് ഇത് നേരിടേണ്ടി വരുന്നത്. ഇനിയും ഒരുപാട് ജന്മം കാത്തിരുന്നെങ്കിൽ മാത്രമേ അങ്ങയുടെ ഈ വയറുവേദന അങ്ങയെ വിട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നു. വളരെ വിഷമത്തോടുകൂടി ആ സാധു ബ്രാഹ്മണൻ നേരെ അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മ എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള കുറൂരമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കുറൂരമ്മയുടെ വീട്ടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം കുറച്ച് വെള്ളമാണ് കുറൂരമ്മയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അമ്മയാകട്ടെ, ഇല്ല, ഇത് ഉച്ച സമയമാണ്, താങ്കൾക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറയുന്നു. അതിന് ആ ബ്രാഹ്മണനാകട്ടെ, ഇല്ല അമ്മേ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല, കാരണം ഞാൻ കഠിനമായ ഉദര രോഗത്താൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരു അന്നം പോലും കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, ഇത് കർമ്മഫലമാണ് എന്നാണ് എനിക്ക് വില്വമംഗലം സ്വാമിയാർ കൂടി പറഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കുറൂരമ്മയാകട്ടെ, വീട്ടിലോട്ട് വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടുന്ന ശീലം നല്ലതല്ലോ. ഞാൻ അങ്ങേക്ക് തീർച്ചയായും ഭക്ഷണം തരാം, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുക തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു. പക്ഷേ ഈ സാധു ബ്രാഹ്മണനാകട്ടെ, എന്നെക്കൊണ്ട് സാധിക്കില്ല അമ്മേ, എന്നോട് ക്ഷമിക്കണമെന്ന് വളരെ ഭവ്യതയോടുകൂടി പറയുകയാണ്. അതിന് കുറൂരമ്മ പറയുന്നു, ഗോവിന്ദൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. അതുകാരണം നിങ്ങൾ ഗോവിന്ദനാമം തുടർച്ചയായി പറയുക. വളരെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഗോവിന്ദനാമം പറഞ്ഞ് ഈ ഭക്ഷണം കഴിക്കുക. അതിന് മുൻപായി ഈ ഇല്ലത്തുള്ള കുളത്തിൽ അങ്ങ് 3 തവണ മുങ്ങി കുളിച്ചതിന് ശേഷം
വന്ന് ഭക്ഷണത്തിനായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. സാധു ബ്രാഹ്മണന് വളരെ ആശ്ചര്യമാണ് തോന്നുന്നത്. എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് ഈ അമ്മയോട് ഞാൻ പറഞ്ഞു, എങ്കിലും ഈ അമ്മ എന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. എന്തായാലും ഈ അമ്മ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പരിപൂർണ വിശ്വാസത്തോടുകൂടി ഗോവിന്ദനാമം പറഞ്ഞ് കുളത്തിൽ 3 തവണ മുങ്ങിക്കേറുമ്പോഴത്തേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ വയറുവേദന കാണാതായി. അതുപോലെ തന്നെ അദ്ദേഹം നേരെ വന്ന് കുറൂരമ്മ വിളമ്പിക്കൊടുത്ത ആ ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഭക്ഷണം എനിക്ക് കഴിക്കുവാൻ സാധിക്കുന്നുണ്ട്, ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ വയറുവേദന എന്നിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി കുറൂരമ്മയ്ക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് വിടവാങ്ങുകയാണ് ചെയ്യുന്നത്. ആ സാധു ബ്രാഹ്മണനാകട്ടെ നേരെ വില്ലുമംഗലം സ്വാമിയെയാണ് വീണ്ടും കാണുവാനായിട്ട് പോയത്. അദ്ദേഹത്തോട് എൻ്റെ വയറുവേദന പോയി, കുറൂരമ്മ ഈ അസുഖത്തിനുള്ള മരുന്നായിട്ട് ഗോവിന്ദനാമമാണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു. ഉടനെ വില്ലുമംഗലം സ്വാമി കൃഷ്ണ ഭഗവാനോട്, ഭഗവാനെ, അങ്ങയോടും ഞാൻ ഇതുതന്നെയല്ലേ ചോദിച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഭഗവാൻ പറയുന്നു, വില്ലുമംഗലം സ്വാമി, അങ്ങ് എന്നോട് കാരണം മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ കുറൂരമ്മ അതിനുള്ള പ്രതിവിധിയാണ് പറഞ്ഞത് കൊടുത്തത്. അപ്പോൾ കാരണം മാത്രം ഏത് കാര്യത്തിനും കണ്ടുപിടിച്ചാൽ മതിയാവില്ലല്ലോ, അതിനുള്ള പ്രതിവിധിയും കൂടി കണ്ടെത്തേണ്ടതല്ലേ. ഇത്രയും എന്നെ അറിയുന്ന അങ്ങേക്ക് ഇതിനുള്ള പ്രതിവിധി എന്തെന്ന് അറിയാതെ പോയില്ലേ എന്ന് വില്ലുമംഗലം സ്വാമിയോട് ഭഗവാൻ ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി, വിശ്വാസത്തോടുകൂടി നമ്മുടെ ഏത് പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുക തന്നെ ചെയ്യും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭഗവാൻ അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് അർഹിക്കുന്നതാണെങ്കിൽ ഭഗവാൻ അത് നൽകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കർമ്മവിനയാണ്, നമ്മൾ ചെയ്ത പാപങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എന്ന് പറഞ്ഞ് നമ്മൾ കടിച്ചമർത്തുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ഭഗവാനോട് നമ്മുടെ പ്രാർത്ഥനകൾ പറയുക, ഭഗവാനെ നമ്മൾ സേവിക്കുക, തുടർച്ചയായി ഗോവിന്ദനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. തീർച്ചയായും ഗോവിന്ദനാമത്തിന് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി മാത്രം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് പ്രാർത്ഥനയും പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരുന്നതായിരിക്കും. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കുറൂരമ്മ. കുറൂരമ്മ ഭഗവാന് സ്നേഹവും വാത്സല്യവും ഭക്തിയും മാത്രമാണ് നൽകിയത്. പക്ഷേ ഭഗവാനാകട്ടെ കുറൂരമ്മയെ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചു. ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തന്നെ തരണം ചെയ്യാൻ ഈ ഒരു നാമം മാത്രം മതി, ഗോവിന്ദനാമം. എല്ലാവർക്കും തന്നെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭഗവാന്റെ ഈ നാമം എന്ന് പറയുന്നത്. സർവത്ര ഗോവിന്ദ സങ്കീർത്തനാമം, ഗോവിന്ദ ഹരേ ഗോവിന്ദ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പതിവ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.